നമസ്കാരം. വരുന്ന 28 ദിവസങ്ങൾ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. 2023 May 18 മുതൽ അതിൻ്റെ ഒരു സമയമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നത് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. ഭാഗ്യവും സൗഭാഗ്യവും ദുഃഖവും ദുരിതവുമൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതവരുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ദുരിതമുണ്ടാകുന്നുവെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. നമുക്കൊരു സന്തോഷകരമായ കാലഘട്ടം വരുന്നു എന്നും മുൻകൂട്ടി അറിയുവാൻ സാധിക്കും. ഗ്രഹനിലയിലെ ഭാഗ്യവും സമയവും അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും തലവിധി തന്നെ മാറുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ 6 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് അഭിവൃദ്ധിയുടേതാണ്, നല്ല ഒരു സമയത്തിൻ്റെതാണ്, സമയം മാറ്റത്തിൻ്റെതാണ്, ധാരാളം അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ആ നക്ഷത്ര ജാതകരെ ആ ഭാഗ്യം ഏറെ വന്നു ചേരുന്ന ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. തനിക്കൊന്ന് രക്ഷപ്പെടണം, തൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ ഒന്നൊഴിയണം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നേടിയെടുക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് ഇനി അത് നടക്കില്ല, ഇനി എന്നെ കൊണ്ടതിന് ആകില്ല എന്ന് മുൻവിധി എഴുതി കഴിഞ്ഞുകൂടുന്ന കുറേ ജന്മങ്ങളുണ്ട്. നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇനി നിങ്ങളുടെ സമയമാണ്. ഈ 6 നക്ഷത്ര ജാതകരിൽ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിനി അഭിവൃദ്ധി തന്നെയാണ്, നേട്ടം തന്നെയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും അപമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ വിട്ടേക്കുക. ഇനി നിങ്ങളെ തേടി വരുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നെയാകും. അതിനുള്ള കാരണം, ചില ഗ്രഹസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാണ്, ചില ഗോചരഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്, ഒപ്പം നിങ്ങൾക്കൊപ്പം ചില ദൈവീകമായിട്ടുള്ള അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൂടി കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളെ നയിക്കാൻ. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ തന്നെ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒക്കെ മാറും, ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഭാഗ്യം ഏറെ വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. നമുക്കറിയാം, ശനി 11 ഭാവത്തിലാണ്. മേടൻ രാശിക്കാർക്ക് ശനി 11 ഭാവത്തിലാണ്. അപ്പോൾ 11 ഭാവത്തിൽ ശനി വരുമ്പോൾ സുഖം, ധന പ്രതാപ പുഷ്ടി ഇവ നിങ്ങളുടെ സന്തത സഹചാരിയായിരിക്കും, ഒപ്പമുണ്ടാകും. ഇന്നലെ വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാകാം, പക്ഷേ ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഒരുപാടാണ്. അപ്പോൾ മേടൻ രാശിക്കാർക്കെല്ലാം ഈ ഒരു ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. ആ 6 നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർ തന്നെയാണ്. എന്നിട്ടും എനിക്കെന്തേ ദുഃഖങ്ങൾ മാറുന്നില്ല, ദുരിതങ്ങൾ മാറുന്നില്ല എന്ന ഒരു മറു ചോദ്യം നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശരി തന്നെയാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ എത്ര തവണ ദർശനം നടത്താൻ പോയിട്ടുണ്ട് ഇതിനിടയിൽ? കുടുംബക്ഷേത്രം മറന്നിട്ടില്ലേ നിങ്ങൾ? കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ ഒരു വിളക്കെങ്കിലും കത്തിച്ച് പ്രാർത്ഥന നടത്തുവാനുള്ള മനസ്സ് കാണിക്കുക. ദുഃഖങ്ങളൊക്കെ ഒഴിയും. നമ്മുടെ പൂർവികർ പൂജകൾ ചെയ്ത് മണിനാഥവും
അതുപോലെ തന്നെ ശംഖ് മുഴക്കവുമൊക്കെയായി ഒരു ഭക്തി പുരസ്സിരിതമാക്കിയിരുന്ന നമ്മുടെ പൂർവികന്മാരുടെ ആ കുടുംബക്ഷേത്രം ഒന്നുണർത്തുക, അവിടെ പോകുക, അവിടെ പോയി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വന്നു ചേരും, വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പൊരുരുട്ടാതിയാണ്, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയമാണ്, ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകുന്ന സമയമാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ആ ആറ് നക്ഷത്ര ജാതകരിൽ നാലാമത്തെ നക്ഷത്രം പൊരുരുട്ടാതി തന്നെയാണ്, നാലാം സ്ഥാനവും അവർക്ക് തന്നെയാണ്. എന്നും മികച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ശല്യവും ആർക്കുമുണ്ടാക്കാതെ, ആർക്കുമൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ തനിക്ക് തൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രത്തിന് എന്നും അപമാനങ്ങളും സങ്കടങ്ങളും മാത്രമേ കൂട്ടിന് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇവർക്ക് മാറ്റമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. സങ്കടങ്ങൾ ഒക്കെ മറന്നേക്കുക. ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിൽ വലിയ വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. ഈ നേട്ടം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കോടീശ്വര പദവിയിലേക്കായിരിക്കും. ആഗ്രഹിച്ച പോലെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് നല്ല ധനം വന്നു ചേരുവാനും മക്കൾക്ക് നല്ല സൗഭാഗ്യം വന്നു ചേരുവാനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുവാനും നല്ല ഒരു ജോലി കിട്ടുവാനുമുള്ള നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ സഫലീകൃതമാകുന്ന സമയമാണിനി. ഒത്തിരി നേട്ടങ്ങൾ കൊയ്യും, ഒത്തിരി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും, ഒരുപാടൊരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. വ്യാഴം രണ്ടാം ഭാവത്തിലാണ്. രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനലാഭമാണ്, ശത്രുക്ഷയമുണ്ടാകും, എല്ലാ രീതിയിലും സുഖാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടി ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ്. ഈ ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഈ വലിയ നേട്ടങ്ങൾ ഇവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ അവസരങ്ങൾ ഇവർക്ക് തുറക്കുന്നതിലേക്കാണ്. ഒരുപാട് ഭാഗ്യം, ഒരുപാട് നേട്ടം. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇനി ഭാഗ്യത്തിലേക്ക് വരുത്തും. അതിൽ ധനത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ധനം ധാരാളം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. ഈ ആറ് നക്ഷത്ര ജാതകർക്കും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. വാഹനം വാങ്ങുവാൻ സാധിക്കും. ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന ബഹുമാന സിദ്ധികൾ വന്നു ചേരും. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയിലൊക്കെ അവസരങ്ങൾ വന്നു ചേരും, നല്ല അവസരങ്ങൾ വന്നു ചേരും. അതായത് കലാപരമായിട്ടൊക്കെ വളരെയേറെ ഉയർന്ന രീതിയിൽ എത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നവരാണ്. ഏതായാലും ഭാഗ്യം ഒരുപാടാണ്, നേട്ടം ഒരുപാടാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോകുകയാണ്. അങ്ങനെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.